നന്ദ ഫാൻസിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? എന്റെ ഫാൻസ് ഒക്കെ പോയോ ഒന്ന് നന്ദ ആലോചിക്കാൻ. ഞാൻ അറിഞ്ഞില്ലല്ലോ. നന്ദ എങ്ങനെയാ ഫാൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാ? കൈകാര്യം ചെയ്യാന്ന് വെച്ചാ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഐ മേക്ക് ഷുവർ ദാറ്റ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഞാനത് അക്നോളജ് ചെയ്യുക, അവരത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സ്നേഹം അക്നോളജ് ചെയ്യുക എന്നുള്ളത് ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു മ്യൂസിക്കിനൊക്കെ ഇത്രയും ഫോളോ ചെയ്യുക, എനിക്ക് കുറേ പേരുണ്ട്, അതായത് പണ്ട് മുതൽ ഞാൻ കവേഴ്സ് ഇട്ടപ്പം മുതൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരൊക്കെ എപ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം സ്നേഹ ചേച്ചി, ഗുരുവായൂരുന്ന സ്നേഹ ചേച്ചി, അല്ലെ, ഇങ്ങനെ കുറച്ച് പേരുണ്ട് ആദ്യം മുതലേ, ഫസ്റ്റ് മുതലേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. അപ്പം അവരോടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടും സ്നേഹവുമാണ്. അപ്പോൾ അതെ, അപ്പോൾ ആ സംഭവം എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ അതെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അടിപൊളി കൊണ്ടുപോയതിനെ സീരിയസ് ആക്കി ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ. അപ്പൊ എന്നും അവരോട് നമ്മള് കേട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് മെസ്സേജ് വരാറുണ്ട്, നമുക്ക് വേണ്ടി വഴിപാട് വരെ പോയി കഴിക്കുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് വരും. ഈ വഴിപാടിനെ കുറിച്ച് പറയുമ്പോ ഇടയ്ക്ക് ഒരു ട്രോള് കിട്ടിയായിരുന്നു, മറ്റേ നേഹ ഫിലിം പ്രൊമോഷന്റെ കൽബിന്റെ പ്രൊമോഷന് വേണ്ടി വന്നിട്ട് അരവിന്ദന്റെ ആരാധികയാണെന്ന് വന്ന് പറഞ്ഞിട്ട് കൽബ് ഗായകനാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് തിരിച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോ പാട്ട് പാടിയെന്ന് വെച്ചാൽ മറ്റേ കൽബിലെത്തി, കൽബിലെത്തി എന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോഴാണ് ആള് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും വിചാരിച്ചല്ലേ. അല്ല, അത് ആരാധികയാണെന്ന് വിചാരിച്ചോ? ശരിക്കും വിചാരിച്ചു, വിശ്വസിച്ചിരുന്നു. നായകൻ പക്ഷെ ചമ്മലൊന്നും മുഖത്തുണ്ടായിരുന്നില്ല. അത് ഭയങ്കര രസമുള്ള മൊമെന്റ്സ് അല്ലേ. ആ ട്രോള് രണ്ടാമത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കുമ്പോൾ ഉരുവിലല്ലാതെ. ഈ ട്രോൾ ആസ്വദിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായ ട്രോളുകളിൽ ഒന്നാണ് ഈ നമ്മുടെ ദിശയുടെ കൈപിടിച്ച് പാടാൻ സമയത്ത് ആറ്റിരമ്പിലെ കൊമ്പിലെ പാടുമ്പോ വരി മാറിപ്പോയി, ആറ്റിരമ്പിലായിരുന്നില്ല, എവിടേക്ക് പോയി? അത് ശരിക്കും എവിടെയാ പോയി? അപ്പോഴാ തിരിച്ചു വന്നിട്ട് കൊഞ്ചാതെ പാടാൻ പറ്റുള്ളൂ. ഇത് കൂട്ടുകാരിക്ക് കൈ ഇങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിട്ടപ്പോ താളം തെറ്റിയത് ആരും ഇങ്ങനെ നമ്മളെ മൂവ്മെന്റ് ആയിട്ട് ബ്ലെൻഡഡ് ആയിരുന്നു പാട്ടും കൈയിന്റെ. അപ്പൊ മൊത്തം താളം തെറ്റിയപ്പോ അങ്ങനോട്ട് പോയി. അല്ല, നെർവസ് ആയതല്ല എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ആണോ? അങ്ങനെ ഒരാളുടെ കൈ പിടിക്കുമ്പോ നെർവസ് ആവുന്നവനല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. പക്ഷെ അന്നെന്തോ ഇങ്ങനെ മാറിപ്പോയല്ലേ, ചെറിയ താളം തെറ്റിപ്പോയതാണ്. പിന്നെ രണ്ടാമത്തെ പെർഫോമൻസ് ആയിരുന്നു. തെറ്റരുത് എന്നുള്ളത് ഞാൻ കുറച്ച് ആ പെർഫോമൻസിന് കോൺഷ്യസ് ആയിരുന്നു. ഒരേപോലെ ഇരിക്കും ചില വരിയൊക്കെ, അങ്ങോട്ട് ഒരേ ട്യൂണായിരിക്കും. അപ്പൊ ആ വരി ഞാൻ പാടരുതല്ലോ, അപ്പൊ അതാലോചിച്ചിട്ട് പാടുന്ന അതിന്റെ ഇടയിൽ ഈ താളം പോകുന്നു. രണ്ടു കാര്യം ഒരുമിച്ച് ചെയ്യുമ്പോൾ റിയാലിറ്റി ഷോയുടെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം കുറേ ട്രോൾസ് വന്നതുകൊണ്ടാണ് ശ്രീരാഗ് ആദ്യമേ തന്നെ ആൾക്കാരുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു, ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ നമ്മളൊന്ന് സഹായിക്കണം എന്ന്. നമ്മൾ ഈ പ്രേക്ഷകർക്കൊരു സ്നേഹം തോന്നില്ലേ, ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യനെ. എടാ, മറ്റേ സ്വാമി അയ്യപ്പൻ വാവരാക്കിയ ആ കഥ അറിഞ്ഞില്ലേ? മറ്റേ ഗുരുവായൂരിലെ കേസ്. എടാ, ഞാൻ തൊഴുതിട്ടിറങ്ങിയ സമയത്ത് എന്നെ കണ്ടിട്ട് ബൽറാം തൊഴാൻ വന്നേ. അപ്പൊ ഇടയ്ക്ക് വരും തൊഴാൻ വരും ഗുരുവായൂർ അല്ലെ, ഞാൻ അത് പണ്ടോട്ടേ വരുന്നുണ്ട്. വന്നപ്പോ കൊറേ അമ്മമാരോട് നിൽക്കുന്നുണ്ട്, അവര് വെയിറ്റ് ചെയ്യാണ് അവിടെ നിങ്ങടെ എത്താൻ. അപ്പൊ ഞാനിത് കാണുന്നുണ്ട്. അപ്പൊ വന്നിട്ട് സ്വാമി അയ്യപ്പന്റെ കുട്ടിയല്ലേ, സ്വാമി അയ്യപ്പന്റെ
കാര്യമായിട്ട് ചോദിച്ചാണ് എന്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചിട്ടുള്ള ഇതൊക്കെ ഒറിജിനൽ അല്ലേ, ഇനിയിപ്പല്ലേ കുട്ടിയല്ലേ. അപ്പൊ ഞാൻ അതേ പറഞ്ഞു, ഞാൻ മാറ്റാൻ അല്ലാതെ അവര് ഏതോ ചാനലില് കണ്ടിട്ടുണ്ട്, ഏതാണെന്ന് മനസ്സിലായി. ഒരു യാത്ര മുഴുവൻ മറ്റേ ഇതിലെ വെട്ടത്തിലെ പുള്ളിയെ പോലെ കൂട്ടലോട്ടിരുന്നിട്ട് ഇവനോട് എപ്പോഴും ഇങ്ങനെ രണ്ട് ചേച്ചിമാരെ ഓപ്പോസിറ്റ് എന്നെ എന്റെ മുഖത്ത് നോക്കുമ്പോ നോക്കുമ്പോ ചിരിക്കുന്നുണ്ട്. എന്റെ ഫോണിൽ നോക്കിട്ട് ഇങ്ങനെ എന്റെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ നോക്കിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറോളം ട്രെയിനിൽ അങ്ങനെ എറണാകുളം വരെ എത്തി. എറണാകുളത്ത് എത്തിയിട്ട് ഇറങ്ങാൻ നേരത്തെ ഇവര് എറണാകുളത്ത് തന്നെ ഇറങ്ങുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിൽ അവർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കും. എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് വേറൊരു ചാനലിലെ ഗ്രൂമർ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അത് കണക്ട് ആയോന്ന് എനിക്കറിയില്ല. നന്നായിട്ട് കണക്ട് ആയി, അത് മതി. ഇനിയിപ്പോ അത് മേക്കപ്പ് ചെയ്യാൻ പോട്ടെ. പോയത് പോയി, കഴിഞ്ഞു പോയി. അനുശ്രീ ശരിക്കും വീട്ടിലെ വിശേഷം ഒന്നും പറഞ്ഞില്ല. പറയൂ, വീട്ടിലെ വിശേഷം ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ എന്തൊക്കെയാണ്, എങ്ങനെയാ ഇതിനകത്തേക്ക് റിയാലിറ്റി ഷോയിലൊക്കെ വരുന്നതിന്റെ സപ്പോർട്ടും അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെക്കാൾ കൂടുതൽ അവര് ഇതിൽ കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ. ഷോയിലേക്ക് വരാനും അവര് കുറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഓഡിഷൻ കോഴിക്കോടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ 2 ഓഡീഷനും എറണാകുളത്തായിരുന്നു. അപ്പം എൻ്റെ കൂടെ എപ്പോഴും പണ്ട് തൊട്ടേ കലോത്സവ സമയത്ത് തൊട്ടേ രണ്ടുപേരും എൻ്റെ കൂടെ വരുമായിരുന്നു. എല്ലാ പ്രോഗ്രാമിനും എൻ്റെ അനിയത്തിയുടെയും കൂടെ വരും. അപ്പൊ അത് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. പിന്നെ ഷോ കിട്ടി കഴിഞ്ഞാലും അമ്മ അവിടെ നിന്ന്, ഞാനിപ്പോൾ ഇവിടെ പഠിക്കുന്നത് മഹാരാജാസില്, ഓരോ ഷെഡ്യൂളും അമ്മ അങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന്, അപ്പൊ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ അത് ആരാധകർക്ക് എന്ത് പറഞ്ഞു? ചില മെസ്സേജ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം അവരുണ്ട്. എന്റെ പാട്ട് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് അറിയുമ്പോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മള് ഇനി അങ്ങോട്ട് പോകുമ്പോ. അവരുടെ സപ്പോർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷം അവരുണ്ട്. അവരുടെ മെസ്സേജ് കാണുമ്പം എന്റെ പാട്ട് ഓരോ പാട്ടിനെ പറ്റിയും പിന്നെ മോളെ പോലെ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോ സന്തോഷം അവരുണ്ട്. പുറത്തിറങ്ങുമ്പോ തിരിച്ചറിയുമല്ലോ ആ കുട്ടിയല്ലേ ഈ കുട്ടി എന്ന് ചോദിച്ച് നിൽക്കുമ്പോ അപ്പോഴെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാ? ഇന്ന പാട്ട് പാടിയ കുട്ടി അങ്ങനെയൊക്കെ. അപ്പം ഇത് സന്തോഷമാകും. നമ്മൾ പാടുന്ന നമ്മളെ മുഖം മനസ്സിലാവുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ കാണുമ്പോൾ കുറച്ചുകൂടെ അത്രയും വലിയ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലില് നമ്മുടെ ഫേസ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവാറുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇനി നന്ദാ. ശരിക്കും പ്ലേ ബാക്ക് സിംഗിങ് ആണ് നമ്മൾ ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും ഉണ്ട്. മനസ്സേ ഇപ്പോൾ എങ്ങോട്ടേക്കാ ചാഞ്ഞു നിൽക്കണേ? എനിക്ക് എപ്പോഴും എന്റേതായിട്ടുള്ള മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് താല്പര്യമുണ്ട്. അത് തന്നെയായിരുന്നു.